ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയോട് സ്വാഗതം. അപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങിയ വീഡിയോ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ വളരെ റിസ്ക് ആണ് ഇപ്പൊ ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടി 6 ബൈക്സിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ബൈക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അത് ഏതൊക്കെ നോക്കാം. അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കിന് ഡബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, വീഡിയോയുടെ സ്വാഗതം. നമുക്ക് 6th ബൈക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ 6th ബൈക്ക് എന്നുള്ളത് ബ്രഫ് സുപ്പീരിയർ S100 എന്നുള്ള മോഡലിന്റെ ആനിവേഴ്സറി എഡിഷൻ ആണ്. 6th നമ്മുടെ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്നത്. അപ്പം അതിന്റെ വില എന്ന് പറഞ്ഞാൽ 1.45 crore ഉണ്ട് ഗൈസ്. അതായത് നമ്മുടെ നാട്ടിലത്തെ 1.5 crore രൂപ വരുന്നുണ്ട് ഈ വണ്ടിന്റെ വില. എന്തായാലേ ഗൈസ്, ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 997 cc എഞ്ചിനിലേക്ക് 102 horsepower ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ സ്പെക്സ് ഉള്ള വണ്ടിക്ക് ഗൈസ് 1.5 crore. ഗൈസ്, നമ്മൾ 6th വണ്ടിയുടെ വില കണ്ട് നമ്മൾ നെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് നേരെ 5th വണ്ടിയുടെ വിലയിലേക്ക് പോവാം. കോൺഫിഡറേറ്റ് P51 കോംബാറ്റ് ഫൈറ്റർ എന്നുള്ളൊരു ബൈക്കാണ് ഈ സ്ഥാനത്തേക്ക്, 5th സ്ഥാനത്തേക്ക് നിൽക്കുന്നത്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഗൈസ് 1.61 crore രൂപ. 1.61 crore രൂപയാണ് ഗൈസ് ഈ വണ്ടിയുടെ വില. ഈ വണ്ടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ബൈക്കായിട്ട് നമുക്ക് പരിഗണിക്കാനല്ല, ഇതെന്തോ വലിയ വാർ മെഷീനോ എന്തോ വലിയ സാധനമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഗൈസ്, ഇതേ ബ്രാൻഡിന്റെ തന്നെ ഈ സ്ഥാനത്തേക്ക് വേറെ ബൈക്കുണ്ട്, കോൺഫിഡറേറ്റ് FA13 കോംബാറ്റ് ബോംബർ എന്ന് പറഞ്ഞ വേറെ ബൈക്കും കൂടെ ഉണ്ട് ഇതേ സ്ഥാനത്തേക്ക്, സെയിം ബ്രാൻഡിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഈ ബൈക്ക് ഇതായിരുന്നു വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ആയിട്ട് MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണിയുടെ അടുത്ത് മാത്രമേ ഗൈസ് ഈ ബൈക്കുള്ളൂ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആകെ ഒരു ബൈക്കുള്ളൂ, അത് നമ്മുടെ ധോണിയുടെ കയ്യിലാണ്. അതിൻ്റെ വില വരുന്നത് 1.75 crore, 1.25 crore രൂപ. നമുക്ക് നേരെ അടുത്തതിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് 4th സൂപ്പർ ബൈക്ക് ഏതാന്ന് നോക്കാം. 4th മോസ്റ്റ് എക്സ്പെൻസീവ് ബൈക്ക് ഇൻ ദ വേൾഡ് ഏതാന്ന് നോക്കാം. അപ്പം അതിന് കുറച്ച് അധികം നല്ല രസകരമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് അതേതാന്ന് നോക്കാം. ഗൈസ്, MTT Y2K ടർബൈൻ സൂപ്പർ ബൈക്ക് എന്നുള്ളൊരു പേര് തന്നെയാണ് വരുന്നത്. ആ ടർബൈൻ സൂപ്പർ ബൈക്ക് എന്നുള്ള പേരിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റി നമുക്ക് ഇതിന് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജെറ്റ് എഞ്ചിൻ ആണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയത് മെയ്ഡ് ചെയ്തത് വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റോൾസ് റോയ്സ് കമ്പനിയാണ്. അപ്പൊ ഗൈസ്, ഈ ജെറ്റ് എഞ്ചിന്റെ പവർ എത്ര വരുന്നതെന്ന് വെച്ചാൽ 320 horsepower ആണ് ഈ വണ്ടിക്ക് പവർ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, ബൈക്കിന് നമ്മൾ സാധാരണ കാറിൽ കാണുന്നൊരു ഫീച്ചറാണ് റിയർ വ്യൂ ക്യാമറ. അത് ബൈക്കിലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ മുന്നിലെ ഡിസ്പ്ലേയിൽ റിയർ വ്യൂ ക്യാമറ ആയിട്ട് കാണാം. പിന്നെ ഇതിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജെറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ വിസ്ലിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാം. വില എന്ന് പറഞ്ഞത് 2.25 crore രൂപയാണ് വരുന്നത്. 3rd സ്ഥാനത്തേക്ക് നിൽക്കുന്നത് നമ്മുടെ മറ്റൊരല്ല ഹോണ്ട ബ്രാൻഡ് തന്നെയാണ്. ഹോണ്ടയുടെ RC 213 VS എന്നുള്ളതൊരു സ്പോർട്സ് ബൈക്കാണ് ഈ 3rd സ്ഥാനത്തേക്ക് നിൽക്കുന്നത്. അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് 3rd സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം അത് ഒരു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ട്രാക്ക് ബൈക്കാണ്, പക്ഷേ ഇത് ട്രാക്ക് ബൈക്ക് അല്ല, ഹോണ്ടയുടെ റേസ് ബൈക്ക് നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായ ഒരു ബൈക്കാണ്. അതായത് നമുക്ക് കണ്ടാൽ നമുക്ക് GP ബൈക്ക് അതായത് ട്രാക്ക് ബൈക്കാണെന്ന് തോന്നും, പക്ഷേ ഓൾമോസ്റ്റ് ട്രാക്ക് ബൈക്ക് തന്നെയാണ്, പക്ഷേ ഇത് റോഡ് ലീഗലാണ്. 999 cc അതായത് ഒരു 1000 cc എഞ്ചിനിലേക്ക് 155 horsepower ആണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, 2.37 crore രൂപയാണ് ഗൈസ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. ഗൈസ്, 2nd സ്ഥാനത്തേക്കുള്ള ഏതാണ് നോക്കിയാൽ ദുഗാട്ടി NCR M60 എന്നുള്ളൊരു മോഡലാണ്. അപ്പൊ ഗൈസ്, NCR എന്നുള്ളതൊരു ട്യൂണിങ് കമ്പനിയാണ്. ട്യൂണിങ് കമ്പനി ചെയ്തെടുത്ത ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് ബൈക്ക് തന്നെയാണ് ദുഗാട്ടി NCR M60 എന്നുള്ളത്. അപ്പൊ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം വെയിറ്റ് കുറക്കും, ലൈറ്റ് വെയിറ്റ് ആക്കും, ട്രാക്കിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്നൊരു മാത്രം ബൈക്കാണിത്, ട്രാക്ക് ബേസിൽ മാത്രം ബിൽഡ് ചെയ്തൊരു ബൈക്കാണ്. അപ്പം അതിൻ്റെ വില അത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസ്ക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 2.99 crore രൂപയാണ്. അതായത് 3 crore ലേക്ക് 1 lakh rupees മാത്രം കുറവുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, 1st സ്ഥാനത്തുള്ള ബൈക്കാണെന്ന് നോക്കാം. അതെന്നുള്ള TAMBURINI T12 MASINI എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. അപ്പം അതിൻ്റെ 1st സ്ഥാനം തട്ടിയെടുക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വേൾഡ് എക്സ്പെൻസീവ് ബൈക്കാണ്. 12.50 crore രൂപയാണ് ഗൈസ് ഈ വണ്ടിയുടെ വില. അപ്പൊ ഗൈസ്, ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ BMW S1000 RR മോഡിഫൈഡ് എഞ്ചിൻ ആണ് ഇത് എടുക്കുന്നത്. അതായത് സെയിം എഞ്ചിൻ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് എടുത്തതാണ് ഗൈസ്. 999 cc എഞ്ചിലേക്ക് 230 horsepower ആണ് ഗൈസ് ഇതിന്റെ പവർ ആയിട്ട് വരുന്നത്. അപ്പൊ ഗൈസ്, വേറെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. അതായത് ലോകത്തന്നെ 12 units മാത്രമേ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കിന് ഡബിൾ ചെയ്യുക. എന്നിടുന്ന ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഈ ചാനലിലൂടെ ഇങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉള്ള വീഡിയോസും ട്രാവലും വെഹിക്കിൾ കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും വരിക. അപ്പൊ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് അജ്മൽ മുഹമ്മദ് സൈനിങ് ഓഫ്. ബൈ ബൈ.